വന്നിട്ടുള്ളത് നല്ലൊരു നൂട്ടല്ല റെസിപ്പി ആയിട്ടാണ് വളരെ സിമ്പിൾ ആണ് ഈ ഒരു നൂട്ടല്ല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റും ആണ് കുട്ടികൾക്കൊക്കെ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ചപ്പാത്തി ഒക്കെ സ്പ്രെഡ് ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ല അടിപൊളിയാണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഹോം മെയ്ഡ് നൂട്ടല്ല എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം സാധാരണ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നത് പോലെ നല്ലൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലല്ല ഞാനിത് ഉണ്ടാക്കിയേക്കുന്നത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വേറൊന്നും അല്ല നമ്മുടെ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നൂട്ടല്ല തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് കേരള കിച്ചൺ എന്ന് പറഞ്ഞ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറന്നു പോരുത് എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഈ ഒരു നൂട്ടല്ല എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് അപ്പോൾ നമ്മുടെ നൂട്ടല്ല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഹസൽനട്ട്സ് ആണ് അപ്പോൾ ഞാനിത് ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് എനിക്കിവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഞാനിത് ഓൺലൈൻ വഴി ഓർഡർ ചെയ്തത് അപ്പോൾ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാട്ടോ ഞാനിവിടെ 200 ഗ്രാം അളവിലാണ് വാങ്ങിച്ചേക്കുന്നത് 200 ഗ്രാം വാങ്ങിയപ്പോൾ തന്നെ 425-450 സംതിങ് റേറ്റ് ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നട്ട്സ് ആണിത് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ നമുക്കിന്ന് 1 കപ്പ് അളവിലാണ് മൊത്തത്തിൽ നട്ട്സ് വേണ്ടത് അപ്പം ഞാനിവിടെ 1/2 കപ്പ് അളവിൽ മാത്രമാണ് ഹസൽനട്ട്സ് എടുക്കുന്നത് ബാക്കി 1/4 കപ്പ് ബദാമും 1/4 കപ്പ് സാധാ നമ്മുടെ കടലയുമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല ആ ഒരു നൂട്ടല്ലയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഹസൽനട്ട്സ് മസ്റ്റാണ് അതുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുള്ളൂ നിങ്ങളുടെ കയ്യിൽ 1 കപ്പ് അളവിലുണ്ടെങ്കിൽ അത് തന്നെ അങ്ങനെ ചേർത്താൽ മതി ഇപ്പോൾ നമുക്കിത് ഒരു കേക്കും കൂടെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് മാറ്റി വെച്ചതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/3 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണിത് 1/4 കപ്പ് കൊക്കോ പൗഡറും ഞാനൊരു 3 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്തേക്കുന്ന ബട്ടർ എടുത്തിട്ടുണ്ട് ഇത് പോരാ നമുക്ക് ഇനിയും വേണം പിന്നെ കുറച്ച് വാനില എസൻസും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബദാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടത്തുള്ളൂ നമ്മുടെ ഹസൽനട്ട്സ് ഓൾറെഡി നല്ല റോസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് വന്നേക്കുന്നത് അതുകൊണ്ട് അത് പ്രത്യേകിച്ച് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ കടലയും റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കടലയാണ് എങ്കിലും കുറച്ചും കൂടെ ഒന്ന് നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ നട്ട്സ് എല്ലാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത് പോലെ നല്ലൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും വേണമെങ്കിൽ ഹസൽനട്ട്സും കൂടെ ഒന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഞാനിത് കുറച്ചൊരു എന്താ പറയുക ഒരുപാട് ഫൈൻ പൗഡർ ആക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് കേക്കിലേക്ക് യൂസ് ചെയ്യേണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഫൈനായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ടല്ല കുറച്ചൊരു എന്താ പറയുക ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ആണ് ഒന്ന് ഞാനൊന്ന് പൊടിച്ചെടുത്തേക്കുന്നത് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പാച്ചുല വെച്ച് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് വീട്ടിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ബ്രെഡിൻ്റെ അകത്തൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് നല്ല ഹെൽത്തിയാണ് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഓയിൽ യൂസ് ചെയ്യുന്നില്ല അതിന് പകരം ബട്ടർ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓയിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ബട്ടർ തന്നെ ആയിരിക്കും എപ്പോഴും നന്നാവുക ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിലാണ് ബട്ടർ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് പോരാ നമുക്ക് ഇനിയും ബട്ടർ വേണം വീണ്ടും നമുക്കൊന്നും കൂടി ഇതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാനിത് കണ്ടില്ലേ അടിച്ചെടുത്തപ്പോൾ തന്നെ വീണ്ടും നമുക്കിതൊരു നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് ഇനി നമ്മളിതിലേക്ക് നമ്മുടെ പഞ്ചസാരയും അതുപോലെ തന്നെ കൊക്കോ പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കൊക്കോ പൗഡറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് കേക്കിൻ്റെ ബാറ്ററിലൊക്കെ ചേർക്കുമ്പോൾ പറയാം എപ്പോഴും നമ്മൾ ചേർക്കുമ്പോൾ അതൊരു കുറച്ചും കൂടി ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവും നമ്മൾ ബാറ്ററിലേക്കാണ് ആഡ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ ബാറ്റർ ഒന്ന് നല്ല തിക്കായിട്ടിരിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ ഇത്രയും ബട്ടർ ചേർത്ത് ചെറുതായിട്ട് ഇതൊന്ന് ലൂസായി വന്നിട്ടുണ്ടെങ്കിലും ഇനി കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർക്കുമ്പം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് തിക്കാവും അപ്പോൾ നമ്മൾ വീണ്ടും ഇതിലേക്ക് മെൽറ്റ് ചെയ്തേക്കുന്ന ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ 1/3 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് അപ്പോൾ കേക്കിലേക്ക് വേണ്ടിയാണല്ലോ അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പൊക്കെ വെച്ച് നന്നായിട്ട് നനച്ചെടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പഞ്ചസാര ചേർക്കാത്തതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെങ്കിൽ 1/2 കപ്പ് വരെ പഞ്ചസാര പൊടിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ചേർത്തേക്കുന്നത് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം ഇതിപ്പം പെട്ടെന്ന് അടിക്കുമ്പോൾ നല്ല രീതിയിൽ മിക്സായി കിട്ടില്ല കേട്ടോ 1-2 പ്രാവശ്യം സ്പൂണൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ മെൽറ്റ് ചെയ്തേക്കുന്ന ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം
അപ്പോൾ കണ്ടില്ലേ, ഞാനിത് ഇവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആ ഒരു ജാറ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് ലൂസാക്കാൻ വേണ്ടിയിട്ട് മെൽറ്റ് ചെയ്തേക്കുന്ന ബട്ടർ വീണ്ടും ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇത് തയ്യാറാക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അധികം ബട്ടർ ചേർക്കേണ്ടി വരും, ചിലപ്പോൾ അത്രയും ചേർക്കേണ്ടി വരില്ല. അപ്പോൾ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഒക്കെ അധികമായി പോയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല ഫൈൻ പൗഡറായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഹോം മെയ്ഡ് ന്യൂട്ടെല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ലൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ നട്ട്സൊക്കെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കേടാവുമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതൊരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ന്യൂട്ടെല്ല തയ്യാറാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.